നിലം തറ വിട്ടതിനു ശേഷം മടക്കാൻ പാടില്ല. കാലിന്റെ പടം ഈ രണ്ടും ബെൽറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് റോങ് ആയിട്ട് കാലിന്റെ പത്തി ഇങ്ങനെ എടുക്കാറുണ്ട്, പൊന്തിക്കാറുണ്ട്. അത് ചെയ്യരുത്. ഈ കാല് നമസ്കാരം. നമ്മൾ കളരിപ്പയറ്റിൽ ആദ്യം ഒരു കുട്ടി കളരി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യണം? ആദ്യ ഭാഗങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കാലുകളിൽ ഒരു കുട്ടി കളരിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാലാണ് നേർ കാൽ. ആദ്യം തന്നെ നേർക്കാൽ എടുക്കാൻ നേരത്ത് കൈ നന്നായിട്ട് നിവർത്തി മുകളിലോട്ട് വെക്കണം. ഇടത്തെ കാല് മുന്നോട്ട് വെച്ച് വലത്തെ കാല് പിന്നോട്ട് വെക്കണം. അപ്പോൾ ഒരു കാൽമുട്ടിൻ്റെ അളവിൽ ഇത് വെച്ചാൽ മതി. പിന്നിലെ കാല് ഇങ്ങനെയും ഈ നിവർച്ചയിൽ നന്നായിട്ട് നിവർന്ന് വെക്കണം. അതിനുശേഷം ഇടത്തെ കാല് പിന്നോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യണം. ഈ കാലെടുക്കാൻ നേരത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടേ, വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാലിന്റെ മുട്ട് ഇത് നിവർന്നിരിക്കണം. രണ്ടാമത്തേത്, ഈ പടം നന്നായിട്ട് മടക്കണം. മടക്ക് മാത്രമല്ല, ഇത് നന്നായിട്ട് വലിച്ചു വെക്കണം, നന്നായിട്ട് താഴും. ഈ സാധനം എത്ര കാലം മുകളിലോട്ട് പോവാണെങ്കിലും ഇത് മുട്ട് മടങ്ങാനോ പത്തി നിവർത്താനോ പാടില്ല. ഈ സംഭവമാണ് നമുക്ക് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത്, നിങ്ങൾ ഈ കാലിന്റെ പത്തി നിവർത്തി അല്ലെങ്കിൽ മുട്ട് നിവർത്തി ഈ അടിക്കാൻ നേരത്ത് കാല് തറയിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് പത്തിയും കാലും നിങ്ങൾക്ക് നിവർത്താൻ പാടും. അതിന് മുമ്പ് നിവർത്തരുത്. അതിന് മുമ്പ് നിവർത്തിട്ടുണ്ടെങ്കിൽ കാല് പോയി തറയിലടിക്കും. പിന്നെ വലത്തെ കാലെടുക്കാൻ നേരത്ത് ചില ആൾക്കാർ വലത്തെ കാലെടുക്കാൻ നേരത്ത് ഈ ഇടത്തെ കാലിൻ്റെ പത്തി ഇങ്ങനെ എടുക്കാറുണ്ട്, ഹീൽസ് മുകളിലോട്ട് പൊന്തിക്കാറുണ്ട്. അത് ചെയ്യരുത്. ഈ കാലെടുക്കാൻ നേരത്ത് ഈ കാല് തന്നെ തറയിൽ ഉറപ്പിച്ച് വെക്കണം. ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഈ കാലെടുക്കാവുള്ളൂ. ആദ്യം നിങ്ങൾ ഈ നേർകാല് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് ഹാഫ് പോർഷനിൽ കാലെടുത്ത് പഠിക്കും. നേർകാലെടുക്കാൻ നേരത്തെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് എന്തോറും പൊന്തണു, അതല്ല എൻ്റെ ഒരു കാര്യം. കാല് പൊന്തിക്കാൻ നേരത്ത് നമ്മളിപ്പോൾ വലത്തെ കാലെടുക്കുവാണെങ്കിൽ ഇടത്തെ കാലിൽ നമ്മൾ എന്തോറും ബാലൻസ് ചെയ്യണം, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പതുക്കെ പതുക്കെ കാലെടുത്ത് നമ്മൾ ബാലൻസ് ചെയ്ത് വരിക. അപ്പം അത് ചെയ്തു വരുമ്പോഴാണ് ഈ നേർകാലിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫോർമേഷൻ നമുക്ക് വരാം. പിന്നെ ഈ ബാലൻസ് ജനറേറ്റ് ആയതിനു ശേഷം നിങ്ങൾ പതുക്കെ പതുക്കെ ഈ കാല് പൊന്തിച്ച് കാൽമുട്ട് ചെസ്റ്റിൽ അടിക്കുന്ന വരെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്ത് വരാം. ചെയ്തു വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ബാലൻസ് ജനറേറ്റ് ആകുക, നിങ്ങളുടെ എല്ലാ ഡയറക്ഷനിലും കാലെടുക്കാനും കാലിനൊരു സ്ട്രെങ്ത് വരാനും എല്ലാത്തിനും നല്ലൊരു സാധനമാണ്. അതുപോലെ തന്നെ ഇതിന് കുറച്ച് പ്രയോഗങ്ങളുമുണ്ട്. പ്രയോഗങ്ങൾ നമ്മൾ കളരിയിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അത് ഇനി മുമ്പോട്ട് നമുക്ക് നോക്കാം. താങ്ക് യു. ഇടത്തേ